ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. 1 മുതൽ 3 മാസം വരെയുള്ള ഗർഭകാലത്തെയാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. ഈ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയോട് പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ശാരീരികമായ മാറ്റങ്ങൾ അധികമൊന്നും പ്രകടമാകാത്ത മാസമാണ് 1-ാം മാസം. ശരീരത്തിൻ്റെ താപനില ഇടയ്ക്കിടെ ഉയർന്നു വന്നേക്കാം. പലരും ഇത് പനിയാണെന്ന് വിചാരിച്ച് ഡോക്ടറെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് ഈ ഒരു സമയത്ത് പലർക്കും ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ്. അടിക്കടി മൂത്രം ഒഴിക്കുന്നതും ഗർഭകാലത്തിൻ്റെ പ്രത്യേകതയാണ്. കാരണം ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനം മൂലമാണ് ഇങ്ങനെ സംഭവിക്കുക. ഈ ഒരു സമയത്ത് ക്ലേശകരമായ യാത്രകൾ പരമാവധി ഒഴിവാക്കേണ്ടതാണ്. ശരീരത്തിന് ആയാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ള യാത്രകൾ ഒഴിവാക്കുക. ഓട്ടോറിക്ഷയിലും സ്കൂട്ടറിലുമുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുക. അതുപോലെ തന്നെ നടക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. ഈ ഒരു സമയത്ത് 3 ആഴ്ച പിന്നിടുന്നതോടെ ഭ്രൂണം ദ്രുതഗതിയിൽ വളർച്ച പ്രാപിക്കുന്നു. ഈ ഒരു സമയത്ത് നമുക്ക് ചിലപ്പോൾ ശക്തിയായിട്ടുള്ള വയറുവേദന ഉണ്ടാവാറുണ്ട്. ഛർദി നല്ല രീതിയിൽ പലർക്കും കാണാറുണ്ട്. ഇവ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രം ഡോക്ടറെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഗർഭം ധരിച്ചു എന്ന കാര്യം പല സ്ത്രീകൾക്കും തിരിച്ചറിയാൻ കഴിയുന്നത് തന്നെ ആർത്തവ് നിലയ്ക്കുമ്പോഴാണ്. അപ്പോഴാണ് ഗർഭപരിശോധനയിലൂടെ ഗർഭം സ്ഥിരീകരിക്കുക തന്നെ. ഇനി അടുത്തത് 2-ാം മാസത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൂത്രം ഒഴിക്കുന്നതിന് ഇടവേളകൾ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നു. ഇങ്ങനെ ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കുന്നത് കൊണ്ട് തന്നെ വെള്ളം കുടിക്കുന്നത് പലരും ഒഴിവാക്കാറുണ്ട്. അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ഒരു ദിവസം ശരാശരി 16 മുതൽ 18 ഗ്ലാസ് വെള്ളം കുടിക്കണം. അതുപോലെ എപ്പോഴെപ്പോഴും എണീറ്റ് പോയിട്ട് മൂത്രം ഒഴിക്കാനുള്ള മടി കൊണ്ട് പലരും മൂത്രം പിടിച്ചു നിർത്താറുണ്ട്. അങ്ങനെ ചെയ്യാനും പാടില്ല. കാരണം അണുബാധ ഉണ്ടായാൽ അത് കുഞ്ഞിനും വളരെ ദോഷമാണ് ഉണ്ടാക്കിയെടുക്കുക. അതിനാൽ വീട്ടിലായാലും ഓഫീസിലായാലും മൂത്രാശങ്ക ഉണ്ടായാൽ തളഞ്ഞു നിർത്താതെ ഉടനടി പോവാനായിട്ട് ശ്രദ്ധിക്കുക. 2-ാം മാസം മുതൽ ഓക്കാനും ഛർദിയും വർദ്ധിക്കും. ശരീരത്തിൽ ഹോർമോണിന്റെ ഉൽപാദനം കൂടുന്നതാണ് ഛർദി ഉണ്ടാക്കാനായിട്ടുള്ള പ്രധാന കാരണം. സാധാരണ രാവിലെ ഉണരുമ്പോഴാണ് ഛർദി അനുഭവപ്പെടുക. അനിയന്ത്രിതമായിട്ട് ഛർദി ശമിപ്പിക്കാനായിട്ട് തിളപ്പിച്ചേറിയ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ആഹാരം ഒന്നിച്ചു കഴിക്കാതെ പല തവണയായിട്ട് കഴിക്കുന്നതും വളരെ നല്ലതായിരിക്കും. പരമാവധി ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ശരീരത്തിൽ നീർക്കെട്ട് ഉണ്ടാവാനായിട്ട് ഇത് കാരണമാവുന്നു. എന്നാൽ തീരെ ഉപ്പ് കഴിക്കാണ്ടിരിക്കാനും പാടില്ല. കാരണം നമുക്ക് പെട്ടെന്ന് തലച്ചുറ്റിലൊക്കെ പ്രഷർ കുറഞ്ഞ് തലച്ചുറ്റിലൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അകത്തു നിന്നും ഭക്ഷണങ്ങൾ വാങ്ങി കഴിക്കുന്നത് നല്ലതല്ല. പലതരത്തിലുള്ള മാലിന്യങ്ങളും വിഷവസ്തുക്കളും അവയിൽ അടങ്ങിയത് കൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുക. ഈ ഒരു പ്രഗ്നൻസി കാലം പ്രത്യേകിച്ച് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന രുചികരമായിട്ടുള്ളതും പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 2-ാം മാസം ഗർഭിണികൾക്ക് നെഞ്ചിരിച്ചിലും ക്ഷീണവും അനുഭവപ്പെടും. ക്ഷീണം മാറാനായിട്ട് പോഷകമൂല്യമുള്ള ഭക്ഷണം ധാരാളമായിട്ട് കഴിക്കുക. രാത്രി ഭക്ഷണം നേരത്തെയാക്കുന്നതും അച്ചാറുകൾ കഴിക്കാതിരിക്കുന്നതും നെഞ്ചിരിച്ചിൽ ഒഴിവാക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നു. ഗ്യാസിന്റെ ഉപദ്രവമുള്ളവർ ഗ്യാസ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കാതിരിക്കുക. വയറിൽ ഗ്യാസ് കെട്ടിയാൽ ഛർദിയും വയർവേദനയും ഉണ്ടാകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മധുര പലഹാരങ്ങൾ കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളവരാണ് നമ്മളെങ്കിൽ അത് പരമാവധി പതുക്കെ കുറച്ചു കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. സ്തനങ്ങളുടെ മാറ്റങ്ങൾ 2-ാം മാസം മുതൽ വ്യക്തമാവും. സ്തനങ്ങൾ തടിച്ചു തുടങ്ങും. ക്ഷീരഗന്ധികൾ ഒരു നേർത്ത ദ്രാവകം ഉൽപ്പാദിക്കപ്പെടുകയും ചെയ്യുന്നു. ചെറിയ തോതിൽ വേദന അനുഭവപ്പെടും. സ്തനത്തിൽ നേരിയ സ്പർശം പോലും ചില സ്ത്രീകൾക്ക് നല്ല രീതിയിൽ വേദന ഉണ്ടാക്കാറുമുണ്ട്. അടുത്തത് 3-ാം മാസത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാ നോക്കാം. ആദ്യത്തെ സ്കാനിങ് 3-ാം മാസം നടത്താം. ഡോക്ടർമാരുടെ നിർദ്ദേശത്തോടെ നടത്തുന്ന അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ ഗർഭസ്ഥ ശിശുവിന്റെ ചലനം, ആരോഗ്യനില തുടങ്ങിയവയെല്ലാം അറിയാനായിട്ട് സാധിക്കുന്നു. കൂടാതെ കുഞ്ഞിന് എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങൾ ഉണ്ടോ എന്നും സ്കാനിങ്ങിലൂടെ അറിയാം. ഈ ഒരു സമയത്തൊക്കെ ഹീലുള്ള ചെരുപ്പൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് തീർത്തും ഉപേക്ഷിക്കുക. കാരണം ചിലവർക്ക് ഈ പ്രസവശേഷം വിട്ടുമാറാത്ത നടുവേദനയ്ക്കൊക്കെ കാരണമാകാറുണ്ട്. ഈ ഒരു സമയത്ത് രക്തവും യൂറിനൊക്കെ പരിശോധിക്കാറുണ്ട്. ഗർഭിണിയുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ്, പഞ്ചസാരയുടെ അളവ് എന്നിവ സാധാരണ നിലയിലാണോ എന്നും മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾ എങ്ങാനും ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കാനും ഈ ഒരു പരിശോധനകൾ സഹായിക്കാറുണ്ട്. ഒരു സമയത്ത് കോൺസ്റ്റിപേഷൻ അഥവാ മലബന്ധം അനുഭവപ്പെട്ട് തുടങ്ങാറുണ്ട്. ശരീരത്തിൽ പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു കോൺസ്റ്റിപേഷൻ ഉണ്ടാകുന്നത്. അതിനായിട്ട് ധാരാളമായിട്ട് പഴങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഒരു പരിധി വരെ ഇത് മാറിക്കിട്ടാനായിട്ട് സഹായിക്കുന്നു. ആട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക. തലവേദന, തലച്ചുറ്റിൽ തുടങ്ങിയ അസ്വസ്ഥതകൾ അടിക്കടി ഉണ്ടാവും. 3 മാസം പിന്നിടുന്നതോടെ ഇവ മാറുകയും ചെയ്യും. അതിനായിട്ട് പ്രത്യേക മരുന്നിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. സ്തനങ്ങളിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിക്കുന്നതിനാൽ സ്തനങ്ങളിൽ നീലഞ്ഞരമ്പുകൾ തെളിഞ്ഞു വരുന്നു. കുഞ്ഞിന് മുലയൂട്ടുന്നതിന് അമ്മയുടെ സ്തനങ്ങൾ പാകമാകുന്നതിന്റെ ലക്ഷണമാണ് ഇത്.
ഈ ഒരു സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ചെറിയ രീതിയിൽ മടി ഉണ്ടാവും. കാരണം ചിലർക്ക് ഛർദി ഉള്ളത് കൊണ്ടും ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഛർദിക്കുള്ളൂ എന്ന് വിചാരിച്ച് മടി കാണിക്കുന്നവരുണ്ടാവും. അല്ലെങ്കിൽ ആഹാരത്തിന് രുചിക്കുറവ് അനുഭവപ്പെടുന്നത് കൊണ്ട് കഴിക്കാണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെ ചെയ്യാൻ പാടില്ല. നല്ല രീതിയിൽ പോഷകാഹാരങ്ങൾ കഴിക്കാതിരിക്കരുത്. നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക. കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഓഫീസ് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ദീർഘനേരം ഒരേ ഇരിപ്പിൽ ഇരുന്ന് ജോലി ചെയ്യാതെ കുറച്ച് നേരങ്ങളൊക്കെ ഒന്ന് നടക്കാനൊക്കെ ആയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 1 മണിക്കൂറെങ്കിലും ഇടവിട്ട് അല്പം നടക്കുന്നത് ഉത്തമമാണ്. ഗർഭിണികൾക്ക് സാധാരണ ഉണ്ടാകാനിടയുള്ള നടുവേദന ഒഴിവാക്കാനും ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഉണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.